ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വന്ന ചോറൊന്നും ആരും കളയരുത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കും തിന്നോളും, പിന്നെ വല്ല വിരുന്നുകാർ വരികയാണെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റൂട്ടോ. അത്രക്കും ടേസ്റ്റിയാണ്, നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയായിട്ടത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഒരു രണ്ട് ഗ്ലാസ് ചോറാട്ടോ അതിനെ എടുത്തിക്കണത്. അപ്പോൾ ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ, മട്ടയരി ആയാലും വെള്ളരി ആയാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതാ രണ്ട് ഗ്ലാസ് ചോറിട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് ഇതാ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിതാ ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മളിതിൽ മധുരം ചേർക്കുന്നുണ്ട്, അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ എന്താ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു നാല് അഞ്ച് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളൂ, അതൊരു പാകത്തെ മധുരം ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെ. പിന്നെ എന്താ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാതും കൂടി പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കണട്ടോ. വെള്ളം ചേർത്ത് അരക്കരുതേ, തേങ്ങാപ്പാലോ പാലോ പിന്നെ പാർന്നിട്ട് നല്ലോണം നട അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ചോറൊക്കെ നല്ലോണം അരച്ചെടുത്തേക്കണം കേട്ടോ. ഇനി ഇതുപോലെ രണ്ട് ബൗളുക്കായിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്, പകുതിയും പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അതാ ഒരു പാത്രത്തേക്ക് ഒത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ടി ഇട്ടത്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു രണ്ട് ലെയറായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, അതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മളെ മാവ് കിട്ടേണ്ടത്, കുറച്ച് കട്ടിയിൽ തന്നെ പിന്നെ അരച്ചെടുക്കണത്. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അത് നമ്മളെ ഫുഡ് കളറൊക്കെ ചേർത്ത് നല്ലോണം മിക്സായി കിട്ടിയിരിക്കണേ. ഇനി ഇതുപോലത്തെ ഒരു കേക്ക് ടീനായിട്ട് ഞാൻ എടുത്തിക്കണം. ഇനി കേക്ക് ടീന് വേണമെന്നൊരു നിർബന്ധമില്ല, സ്റ്റീൽ പാത്രം എടുത്താലും മതി. നമ്മളിത് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ, വിട്ട് കിട്ടാതെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതുപോലെ കരിയെന്നുള്ള പേടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ ഒരു ഇഡ്ഡലി കുക്കറിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കണ്. ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ പാർന്നെടുക്കണം. ഏത് പാത്രത്തിലാണ് ഒഴിച്ചെടുക്കണം വെച്ചെങ്കിൽ ആ പാത്രം നിറക്കി വെക്കുക. പിന്നെ ഇതാ ഓരോ കയ്യിൽ പിന്നെ മാവ് ഒഴിച്ചെടുക്കുക. ഞാൻ ഒരു ഒന്നര കയ്യിലായിട്ട് ഒഴിച്ചെടുക്കുന്നത്, അപ്പോൾ ഒക്കെ ഒരേ കനത്തിൽ ഒരേ അളവ് തന്നെ ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതാ നമ്മൾ ഫുഡ് കളർ ചേർത്ത് പിന്നെ ബാറ്ററാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്നാണ് മൂടി വെച്ചിട്ട് ഒന്നാണ് വേവിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുട്ടോ. പിന്നെ ഒരുപാട് കനമൊന്നും ഇല്ലല്ലോ, കട്ടി കുറച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിരിക്കണമെങ്കിൽ നമ്മൾ പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള മാവില്ലേ ഒന്നും ചേർക്കാത്ത, അതും ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കണം. അപ്പോൾ ഒരേപോലെ ലെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരേപോലെ മാവ് പിന്നെ ഒഴിച്ചെടുക്കണം, ഒന്നര തവി ഇതും ഒഴിച്ചെടുക്കുക. അപ്പോൾ കയ്യിലോ അല്ലെങ്കിൽ ഒരു പിന്നെ കപ്പോ എന്തിലേലൊക്കെ എടുത്തിട്ട് ഒഴിച്ചെടുത്താൽ മതി, എന്നാൽ ഒരേ കനത്തിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും എല്ലാ പിന്നെ ലെയറും. ഇനി ഇതും നമ്മുടെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടാണ് പാർന്നെടുക്കട്ടെ, ഓരോ ലെയർ പിന്നെ നമ്മൾ ഫുഡ് കളർ ചേർത്ത് ഒഴിച്ചെടുക്കുക, പിന്നെ കളർ ചേർക്കാത്ത മാവ് ഒഴിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മളാ മാവ് ഫുള്ളായിട്ട് ഒഴിച്ചപ്പോൾ ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുത്തിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മൾ കമ്പറില്ല, കാരണം കുറച്ചിട്ടല്ലേ നമ്മൾ ഇതാക്കണം. അപ്പോൾ ഓരോ ലെയർ ഇങ്ങനെ വെന്തിട്ടല്ലേ അടുത്ത ലെയർ പിന്നെ പാർന്നെടുക്കണത്. നാളെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്, ചൂടാറിന് ശേഷം മാത്രം അതിട്ട് ടിന്നിൽ നിന്ന് എടുക്കുക, എന്നാലും പെട്ടെന്ന് പിന്നെ വിട്ട് കിട്ടും. വണ്ടിയിലെ സൈഡിൽ നിന്നൊക്കെ വിട്ട് പോന്നിക്കണത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ ഏലക്കായ ഇട്ടെടുത്തിരുന്നില്ല, അതിൻ്റെ കുരു കേട്ടോ കറുപ്പ് കളർ കാണുന്നത്. അപ്പോൾ അത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടാറിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ കിട്ടും, ചൂട് കൊടുക്കാൻ എടുക്കരുത്. നമ്മൾ കേക്കായാലൊക്കെ അങ്ങനെ തന്നെയല്ലേ, ടിന്നിൽ നിന്ന് ചൂടാറിൻ്റെ ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.
ആശാവ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നു കേട്ടോ. കണ്ടില്ല രണ്ട് മൂന്ന് ഈ രണ്ട് ലെയറായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. അതിനാണ് കേട്ടോ ഫുഡ് കളർ ചേർത്തത്. ഇനി ഫുഡ് കളർ ചേർക്കണില്ലെങ്കിൽ ഓരോ ലെയർ പിന്നെ പാർന്നിട്ട് അതൊന്ന് വെന്തിട്ട് എടുത്ത ലെയർ അങ്ങനെ നമ്മളെ ഇതിൽ റൊട്ടില്ല അതേക്കെ പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ചോറൊക്കെ എപ്പോഴും നമ്മളെ പെരയിൽ ബാക്കിയാവുന്ന സാധനമല്ലേ. അപ്പം ഇനി ചോറൊന്നും ബാക്കിയായ കളയരുത്. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ പറഞ്ഞില്ല വരുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ തിന്നാൻ. ആ പിന്നെ പാലും മുട്ടയും പിന്നെ ചോറും ഒക്കെ കൂടി മിക്സായി വന്നപ്പോൾ പഞ്ചസാരയും ഒക്കെ കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കണ്ടി നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കണ്. പിന്നെ അതാകുമ്പോൾ പിന്നെ കരി എന്നുള്ള പേടിയൊന്നുമില്ല. ലാവിക്കല്ല നമ്മൾ ഉപയോഗിച്ചെടുക്കുന്നത്. എല്ലാ സൈഡും ഒരുപോലെ തന്നെ അയക്കണ്. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ എന്താണ് മിൽക്ക് മേടും കൂടി ചേർത്ത് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാറട്ടോ. പഞ്ചസാര കുറച്ചിട്ട് മധുരത്തിന് കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. വെറുതെ പറയല്ല എന്തായാലും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വെക്കണം കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.